അണ്ട ആരോടി ഏതാ നമ്മുടെ കൊച്ചമ്മ രക്ഷപ്പെട്ടു ആ മുക്കിക്കോ ആ എല്ലാം മുക്കി എല്ലാം മുക്കി പോട്ടാ എല്ലാവരും കുറേ കൂടി പോകുന്നുണ്ട് ജാനകി ഇവിടെ നേരെ ഞങ്ങളുടെ സാധനങ്ങൾ എല്ലാം എടുത്ത് വണ്ടിയിൽ കയറ്റ് ഇനി ഒരു നിമിഷം ഞങ്ങൾ ഇവിടെ നിൽക്കില്ല എന്താ ഗോപാല എന്തുണ്ടായി എന്തുണ്ടായെന്നോ ചേട്ടൻ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങേർക്ക് മാനക്കൾ ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചാ ഞാൻ മാറി താമസിച്ചത് പിന്നെ ഈ വസ്തുക്കളൊക്കെ ഒന്ന് നോക്കുക അന്വേഷിക്കാൻ ചെയ്യാൻ വേണ്ടി ചേർത്തിയമ്മയുടെ ആവശ്യപ്രകാരമല്ലേ ഞാൻ വീണ്ടും ഇവിടെ വന്ന് താമസിച്ചത് അതിനിപ്പോ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചെന്നോ നമ്മുടെ നിലം പാട്ടത്തിന് എടുത്തിട്ടില്ലേ ഒരുത്തൻ ആരാ ഗോവിന്ദനോ ഗോപാലനോ ആ എനിക്കറിയാമല്ല ഞാൻ നിലത്തോട്ട് കാലെടുത്ത് വെച്ചില്ല അവൻ എന്തെല്ലാം പറയുന്നറിയോ മാധവി ഞാനും ആരാണെന്ന് അറിയാ പോലും ഞങ്ങളെ അങ്ങേയൊക്കെ അവരെ ക്ഷമിച്ചു ഗോപാലൻ വിഷമിക്കണ്ട ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിപ്പിക്കാം വേണ്ട അയാള് പറഞ്ഞത് ശരിയല്ലേ എനിക്കിവിടെ എന്താ അധികാരം ഉള്ളത് ഇതെല്ലാം ചേട്ടന്റെ വകയല്ലേ ഇതിന്റെ നടത്തിപ്പുകാരനായിട്ട് പോലും എന്നെ കാണാൻ ജനങ്ങൾ കഴിയുന്നില്ല അത് മുമ്പോട്ടെ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉത്തരവാദിത്വപരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നു അതുമില്ല നിലത്തിലൊരു പമ്പ് തെറ്റി വെക്കാനോ ബ്ലോക്കിൽ പോയി വിത്തും വളവും മേടിക്കാനോ എനിക്ക് വല്ല അധികാരമുണ്ടോ ചേർത്തിയമ്മയ്ക്ക് ഇതിനെ ഇറങ്ങി പോകാൻ സാധിക്കുമോ അതിന് വഴിയുണ്ടാക്കാം ശങ്കരനായരെ ആ വക്കീൽ സാറിനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയും ബാബുമോൻ മേജറാവുന്നത് വരെ ഭവാനിയമ്മക്ക് അവകാശപ്പെട്ട സകല സ്വത്തുക്കളും നോക്കി നടത്തുവാനുള്ള ഉത്തരവാദിത്വം ഈ പത്രം വഴി ഗോപാലിനെ ഏൽപ്പിക്കുകയാണ് ഗോപാലിനെ ഒരു വലിയ ചുമതലയാണ് ചേട്ടത്തിയമ്മ ഏൽപ്പിച്ചിരിക്കുന്നത് വക്കീൽ സാർ പേടിക്കണ്ട ഗോപാലൻ ആരാണെന്നുള്ള കാര്യം ഇനി ചേട്ടത്തിയമ്മ മനസ്സിലാക്കിക്കോളൂ തൊലഞ്ഞു എല്ലാം തൊലഞ്ഞു നശിച്ച് നാരാണക്കല്ല് പിടിച്ചു എന്തോടാ പറഞ്ഞേ പോയ ഗ്രഹണം തിരിച്ചു വന്നു ഇനി ഇവിടെയുള്ള എല്ലാ നീർക്കോലിയും പത്തി എടുക്കും സിനിമ എപ്പോഴാ തുടങ്ങുന്നേ ഒമ്പതരക്കാ രണ്ടാമത്തെ കളി ഓ ഇപ്പൊ തന്നെ ഒമ്പതരയായി അതെങ്ങനാ ഇവിടെ വന്നേ പിന്നെ ഈ വീട്ടിലെ ആയിരം കൂട്ടം കാര്യങ്ങൾ അങ്ങേര് തന്നെ നോക്കണം പിന്നെ വേണ്ടേ കൊച്ചമ്മയുടെ കാര്യം ഉടിഞ്ഞൊരു വീട്ടുകാര്യം എന്നാ മണി പിടിക്കൂ ഓ പിന്നെ ഒരു നിമിഷം നമ്മള് നാണു അയൽക്കാരനെ തല്ലി എന്നുള്ളതാണ് സത്യം അതിനാ അവനെ അറസ്റ്റ് ചെയ്തത് അവൻ ഇവിടുത്തെ വേലക്കാരനാണ് അറിഞ്ഞപ്പോ എന്നോട് തന്നെ ഈ പറഞ്ഞു അപ്പോ ഗോപാലൻ പോയത് നന്നായി അയ്യോ നന്നായോന്നോ ഇനി എന്തിനാ സിനിമ ലവ് സീനും കുറെ കഴിഞ്ഞ കടക്കമുറി സീൻ വരെ ഇവിടെ തന്നെ കാണാമല്ലോ മാധവി അരിശം വരുന്നു എന്റെ കാര്യം നോക്കാൻ ഇവിടെ ആരുമില്ല പത്താളി എത്താൻ എന്താ അനീഷാരുണ്ടല്ലോ കൊഞ്ചാനും തൊണ്ണാനും ഒക്കെ ഇനി അവിടെ തന്നെ ചെന്ന് കടന്നു For more updates, like, comment, subscribe to our channel. Hey darlings, gandani click cheyadam marchipokandi.